السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. صدق الله العلي العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങൾക്ക്, ചില സമയങ്ങളെക്കാൾ, ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയും പവിത്രതയും കൽപ്പിച്ചിട്ടുണ്ട്. ആ പവിത്രമായ ദിവസങ്ങളിൽ നിന്നുള്ള ഒന്നാണ് യൗമുൽ ജുമുഅ. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നൽ യൗമുൽ ജുമുഅത്ത് സയ്യിദുൽ അയ്യാം, നിശ്ചയം വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പൊ മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാനു ശരീഫിനുള്ള പവിത്രത എങ്ങനെയാണോ അതേ രീതിയിലാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസത്തെ നാം കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. വളരെ പവിത്രമായ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി കനിഞ്ഞേകിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം. ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും നിറഞ്ഞ ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ നാം മനസ്സിലാക്കുകയും അറിയുകയും പ്രവർത്തിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫീഹി ഖംസു ഖിലാലിൻ, ആ പ്രത്യേകമായ ദിവസത്തിൽ അഞ്ച് കാര്യങ്ങളുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട ചില ദിവസങ്ങളെയും സമയങ്ങളെയും തെരഞ്ഞെടുക്കും. ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഒന്നാമത്തത് ഖലഖല്ലാഹു ഫീഹി ആദം അലൈഹി സലാം, ആദിമ പിതാവായ അബുൽ ബഷറായ ആദ നബി അലൈഹി സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ദിവസം ഈ വെള്ളിയാഴ്ച ദിവസമാണ്. അപ്രകാരം തന്നെ വഅഹബതല്ലാഹു ഫീഹി ആദം, ആദ നബി അലൈഹി സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് അവരോധിച്ചതും ഈ ഒരു ദിവസത്തിലാണ്. وفيه توفى الله آدم, آدم النبي عليه الصلاة والسلام نے اللہ سبحانہ و تعالی തിരിച്ചു വിളിച്ചതും മരിപ്പിച്ചതും ആ ദിവസത്തിൽ തന്നെയാണ്. മാത്രമല്ല وفيه ساعة, അതിലൊരു പ്രത്യേകമായ സമയമുണ്ട്. ആ ഒരു സമയത്ത് അല്ലാഹുവിനോട് നാം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിതമായും നിശ്ചയമായും അതിന് ഉത്തരം നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഒഴിച്ചുകൂടാനാവാത്തതാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവിത്രത. കാരണം വിശ്വാസികൾ മുഴുക്കെ ലോകാലോകങ്ങളിൽ അവിടെയുള്ള അവരവരുടെ നാടുകളിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പലവിധ വിശ്വാസികൾക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ കൂടി ആലോചിക്കാൻ, കൂട്ടമായി പ്രാർത്ഥിക്കാൻ, കൂടിയിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെരഞ്ഞെടുത്ത പവിത്രമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം.
അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഈ ദിവസത്തിനുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇതിൽ നിന്നൊരു പ്രത്യേകതയായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിക്കുന്നത്, വല്ലവനും ഈ വെള്ളിയാഴ്ച ദിവസമോ രാവിലോ മരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലമാണ്, വലിയ സ്റ്റാൻഡേർഡാണ് അവന് നൽകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ മാത യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം വല്ലവനും മരിച്ചാൽ, കുതിബ ലഹു അജ്റു ഷഹീദ്, ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഇതുന്നതാണ്. വഖിയ മിൻ ഫിത്നത്തിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ ഹിസാബിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടുമെന്നും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വെള്ളിയാഴ്ച രാപ്പരങ്കലുകളിൽ മരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ അനുഗ്രഹം അവന് നൽകുകയാണ്, ഷുഹദാഇന്റെ പ്രതിഫലം നൽകുകയാണ്. മാത്രമല്ല നാമൊക്കെ അവ്വലു മൻസിലിൻ മനാസിലിൽ ആഖിറ, പാരത്രിക ലോകത്തെ ആദ്യത്തെ ഭവനമാണല്ലോ ഖബർ. ആ ഖബറിലുള്ള ശിക്ഷകളൊക്കെ നാം വളരെ വളരെ ഭയത്തോടുകൂടി പ്രയാസത്തോടു കൂടിയാണ് നമുക്ക് കാണുന്നത്. എന്നാൽ വെള്ളിയാഴ്ച ഒരാൾ മരിച്ചാൽ അദാബുൽ ഖബറിനെ തൊട്ട് ഹിസാബുൽ ഖബറിനെ തൊട്ടൊക്കെ കാക്കപ്പെടുകയാണ്. അത്രയും പവർ ഈ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. ഇനി നേരെ മറിച്ചൊന്ന് നോക്കുക, ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ പരിഗണിക്കാതെ ഇതിന്റെ മഹത്വത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വിഷമമാണ്, പ്രയാസമാണ് അവനുണ്ടാകാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫഅലൈഹിൽ ജുമുഅ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ജുമുഅവന്റെ മേൽ നിർബന്ധമാണെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ജുമുഅ നിർബന്ധമായ സംഗതിയാണ്. ചില ആളുകൾക്ക് അഫു ചെയ്യപ്പെട്ട ആളുകൾക്ക് ഒഴികെ, ചില എണ്ണപ്പെട്ട ആളുകൾക്ക് ഒഴികെ, സ്ത്രീകൾ, കുട്ടികൾ, യാത്രക്കാരൻ, അതേപ്രകാരം തന്നെ അടിമകൾ, രോഗി എന്നിവരൊഴികെ മറ്റുള്ളവർക്കൊക്കെ ജുമുഅ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ തറകൽ ജുമുഅ, വല്ലവനും ജുമുഅ ഉപേക്ഷിച്ചാൽ, മിൻ ഗൈരി ളറൂറ, പറയപ്പെട്ട കാരണങ്ങളൊന്നുമില്ലാതെ ജുമുഅ വല്ലവനും ഉപേക്ഷിച്ചാൽ, കുതിബ മുനാഫിഖ, അവന് മുനാഫിഖായി എഴുതപ്പെടുമെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. കൊറോണയുടെ കാലൊക്കെ അങ്ങനെ ആയപ്പോ അല്ലോ ചില ആളുകളൊക്കെ അത്രക്ക മതി, ചുമക്ക് പോകൽ അത്രക്ക മതി, അതൊന്നും അത്ര വിഷയമല്ല എന്ന ഒരു കാഴ്ചപ്പാടാണുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും നാം അത് ഉപേക്ഷിക്കണം, അങ്ങനത്തെ ചിന്ത നമ്മളിൽ ഉണ്ടാവരുത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്ക് നമുക്ക് വലിക്കെടുക്കണം. ആരെങ്കിലും പറയപ്പെട്ട കാരണങ്ങളില്ലാതെ ജുമുഅ ഉപേക്ഷിച്ച് ാണ് ഒരു ഗ്രന്ഥത്തിൽ, പിന്നെ അതിൽ നിന്ന് അവന്റെ സ്ഥാനം മുനാഫിഖ് എന്ന സ്ഥാനം വായിച്ചു കളയപ്പെടുകയില്ല, ആ കിതാബ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയില്ല, അവൻ മുനാഫിഖായി നിലകൊള്ളുന്നതാണ്. അല്ലാഹുവിനേക്കാക്കണേ അല്ലാ, അല്ലാഹുവിനേക്കാക്കണേ അല്ലാ. മറ്റൊരു ഹദീസിലൂടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ തറക സലാസ ജുമഅഇൻ തഹാവുനൻ ബിഹാ, വല്ലവനും വെള്ളിയാഴ്ചയിലെ ജുമഅ, മൂന്ന് ജുമഅ
ഒരു കാരണവും കൂടാതെ ഇൻസൾട്ട് ആക്കിക്കൊണ്ട് അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് വല്ലവനും ഉപേക്ഷിച്ചാൽ തബഅല്ലാഹു അലാ ഖൽബി, അല്ലാഹുവിന്റെ ഹൃദയത്തിന് സീല് വെക്കുന്നതാണ്. പിന്നീട് അല്ലാഹുവിന്റെ നന്മയുടെ പ്രകാശം അവന്റെ ഹൃദയത്തിലേക്ക് കയറി വരികയില്ല. ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ് ജുമുഅ വെള്ളിയാഴ്ചയിലെ ജുമുഅ എന്നുള്ളത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി, ലയന്തഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅത്ത്, വെള്ളിയാഴ്ച ജുമുഅ ഉപേക്ഷിക്കലിനെ ജനങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളട്ടെ, വെള്ളിയാഴ്ച ജുമുഅ ഉപേക്ഷിക്കലിനെ ജനങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളട്ടെ, അല്ല എങ്കിൽ അത് നിർത്തുന്നില്ല െങ്കിൽ ലയഖ്തിമന്നല്ലാഹുഅലാഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സീൽ ചെയ്യുന്നതാണ്. സുമ്മയ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, പിന്നീട് അവൻ അശ്രദ്ധവാന്മാരിലായി പോകും. പിന്നീട് അവൻ ദീനിനെ കുറിച്ചോ അല്ലെങ്കിൽ പാരത്രിക ലോകത്തെ കുറിച്ചൊന്നും ശ്രദ്ധ അവൻ ഉണ്ടാവുകയില്ല. വളരെ വലിയ ഭവിഷ്യത്താണ്. അതുകൊണ്ട് ജുമുഅയുടെ കാര്യം നാം വളരെ ഗൗരവപൂർവം തന്നെ കാണണം. അല്ലാഹുവേ അല്ലാഹുവേ, നീ പരിശുദ്ധമാക്കിയതിനെ പരിശുദ്ധമായി കാണാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കർമ്മങ്ങളൊക്കെ നാം ചെയ്യണം. ചെയ്യുമ്പോൾ ഇത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം, നിയ്യത്തോടു കൂടിയായിരിക്കണം നാം ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച ദിവസം ഒരു വിശ്വാസ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനസിക ശാരീരിക ശുദ്ധികൾക്കുള്ള ഒരു ദിവസം, മാനസികമായും ശാരീരികമായും ഒരു ശുദ്ധി വരുത്താനുള്ള ഒരു ദിവസമാണ്, ഒരു സന്ദർഭമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ശാരീരികമായ ശുദ്ധി അവൻ വരുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ സുന്നത്തായിട്ട് നമുക്ക് പഠിപ്പിച്ച സുന്നത്തുകളൊക്കെ നാം പുലർത്തണം. അന്ന് നഖങ്ങളൊക്കെ വെട്ടൽ സുന്നത്താണ്. അത് പറയപ്പെട്ട രീതിയിൽ ആ സുന്നത്ത് നാം നിർവഹിക്കണം. അതേ പ്രകാരം തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആവശ്യമില്ലാത്ത, അതേ പ്രകാരം തന്നെ അവന് ഒഴിവാക്കേണ്ട നീക്കേണ്ട മുടി രോമങ്ങളൊക്കെ നീക്കുക. ഇതൊക്കെ വലിയ സുന്നത്തുള്ള കാര്യമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അത് ചെയ്യണം. പ്രകാരം തന്നെ കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, പള്ളിയിലേക്ക് നേരത്തെ പോകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേ പ്രകാരം പള്ളിയിലെത്തിയാൽ ഖുതുബ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊക്കെ വെള്ളിയാഴ്ചയിൽ സുന്നത്തായ കാര്യങ്ങളാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കുറച്ച് സംഗതികൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊന്നാണ് ആ ദിവസം പ്രാർത്ഥനക്കുള്ള ദിവസമാണ്. പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന ഒരു സമയമാണത്. അതാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, വെള്ളിയാഴ്ച പ്രത്യേകമായ ഒരു സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും, അതിനെ തട്ടിക്കളയുകയില്ല. അള്ളാഹുവിനോട് ഒരു കാര്യവും ഒരു വ്യക്തി ചോദിക്കുന്നില്ല, അതിനവന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടല്ലാതെ. അപ്പൊ നാം എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് നൽകുന്നതാണ്.
അത് ഹറാമായാലൊഴികെ, ഹറാമായ സംഗതികൾ, നിഷിദ്ധമായ സംഗതികൾ നാം ചോദിക്കരുത്. അതിന് ഉത്തരം അള്ളാഹു നൽകുകയില്ല. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചോദിച്ചുകൊണ്ട് ഇരുകരങ്ങളുയർത്തി രാജാതിരാജനിലേക്ക് കരങ്ങളുയർത്തിക്കൊണ്ട് ചോദിക്കാനുണ്ട് നമുക്ക്. ദുന്യവിയായ വിഷയങ്ങളുണ്ട്, ഉഹ്റവിയായ വിഷയങ്ങളുണ്ട്, സാമ്പത്തികമായ സാമൂഹികമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ച് നേടാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് വെള്ളിയാഴ്ച പകലുകൾ. ആ ദിവസം അതിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം. ഏതൊക്കെയാണ് ആ സമയം ഏതെന്ന് മഹാന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ നിന്നുള്ള ഒരു സമയം, ഇമാം മിമ്പറിൽ ഇരുന്ന് നിസ്കാരം പിരിയും വരെയുള്ള സമയമാണെന്നും, മറ്റൊരഭിപ്രായ പ്രകാരം അത് അസറിന് ശേഷം മാരിബിന്റെ അസ്തമാനം വരെയുള്ള, മാരിബ് വരെയുള്ള സമയമാണ് എന്നുമെല്ലാം അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും വെള്ളിയാഴ്ച രാപ്പകലുകളിൽ നമ്മുടെ ഹൃദയം പ്രാർത്ഥനാ നിർഭരമായിരിക്കണം, പ്രാർത്ഥനാധന്യമായിരിക്കണം. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിലേക്ക് ഒരു കണക്ഷൻ വേണം. അള്ളാഹുവിനോട് നമ്മുടെ ഒരു പ്രാർത്ഥനാമയമായിരിക്കണം നമ്മുടെ ഹൃദയം. എന്നാൽ അള്ളാഹു സുബ്ഹാന നമുക്ക് ഉത്തരം നൽകുന്നതാണ്. മറ്റൊരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായത്, അന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്നും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രത്യേകിച്ചും ആ ദിവസം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ, ആ ദിവസം എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച എന്നുള്ളത് സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവാണ്. ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസത്തിൽ സയ്യിദുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ ഉന്നതമായ ഒരു ദറജ ലഭ്യമാക്കാനുള്ള ഒരു വേദിയാണ് വെള്ളിയാഴ്ച പകലുകളിലുള്ള സ്വലാത്ത്. സയ്യിദുൽ അയ്യാമായ ദിവസത്തിൽ സയ്യിദുൽ ബഷറായ പുണ്യപ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ഒരു പ്രയാണമാണ് സ്വലാത്തിലൂടെ നേടാൻ സാധിക്കുന്നത്. അതാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എന്റെ മേലിൽ ആ ദിവസം നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്ത് എന്റെ മേൽ വെളിപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാപ്പകലുകളിലുള്ള സ്വലാത്ത് അതിശ്രേഷ്ഠമാണ്, പവിത്രമാണ്, പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാപ്പകലുകളിലുള്ള സ്വലാത്ത് നാം അധികരിപ്പിക്കണം, ചൊല്ലണേ എന്നല്ല പറഞ്ഞത്, അധികരിപ്പിക്കണേ എന്നാണ്. അപ്രകാരം തന്നെ അന്ന് പ്രത്യേകമായും നമുക്ക് ചെയ്യാനുള്ളതാണ് സൂറത്തുൽ കഹ്ഫിനെ പാരായണം ചെയ്യൽ അധികരിപ്പിക്കുക. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിന് അധികരിപ്പിക്കലും ഈ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിനെ നാം പാരായണം ചെയ്യണം. മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ ദിവസത്തിൽ, അതൊക്കെ ആ ദിവസത്തിൽ നാം ചെയ്യുക. കാരണം സയ്യിദുൽ അയ്യാമായ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവികളും ഉന്നതമായ കൂലികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ പവിത്രതയെ നാം മാനിക്കുകയും വെള്ളിയാഴ്ചയിലെ ജുമാ നിസ്കാരത്തെ പവിത്രമായി കാണുകയും ആ അനുഷ്ഠാനങ്ങളൊക്കെ നാം വേണ്ട രീതിയിൽ നിർവഹിക്കുകയും വേണം. അല്ല എങ്കിൽ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാതിരുന്നാൽ
അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതിരുന്നാൽ അത് നമ്മുടെ പരാജയത്തിന് കാരണമാകും. അല്ലാഹുവിനെ കാക്കണേ, അല്ലാഹുവിനെ പവിത്രമായതിനെ പവിത്രമായി കാണാൻ, അല്ലാഹുവിനെ ആദരിച്ചതിനെ ആദരിക്കാൻ ബഹുമാനിക്കാനുള്ള തൗഫീഖ് സന്മനസ് ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദന മുഹമ്മദ് വാലി അസ്ഹാബി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.